ഹായ് ഗൈസ്, പ്ലസ് വൺ റിസൾട്ട് വന്നു. നിങ്ങൾക്ക് മാർക്ക് കുറവാണോ കൂടുതലാണോ ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഈ വീഡിയോ ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ഞാൻ ഈ വീഡിയോ ഇറക്കാൻ കാരണം എൻ്റെ കുറേ കൂട്ടുകാർ മനസ്സിലാക്കാതെ പോയി ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയൊരു കാര്യമുണ്ട്, വെച്ചാൽ പ്ലസ് വൺ കഴിഞ്ഞപ്പോൾ അവർ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ചെറിയൊരു വീഡിയോ. ആദ്യത്തെ കാര്യം, മാർക്ക് കുറഞ്ഞു പറഞ്ഞു. മാർക്ക് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഈ ചിലവർ അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നത് തന്നെ വളരെ വലിയൊരു ഇഷ്യൂ ഭാവിയിൽ. അതായത് ചിലർ പറയും എനിക്ക് ഒരു എ പ്ലസ് ഇല്ലായിരുന്നു, അത് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ സ്റ്റഡീസിൽ വീക്കാണോ അല്ലേ എന്ന് ഒരു റിയാലിറ്റി ചെക്കാണ് പ്ലസ് വൺ റിസൾട്ട്. ഇനി ഈ സി ബി എസ് ഇയും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയും. സ്റ്റേറ്റിന് ഒരു റിയാലിറ്റി ചെക്ക് കിട്ടുന്നുണ്ട്. അതായത് പ്ലസ് വണ്ണുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെങ്ങനെ പഠിക്കുന്നത് എന്ന് വെച്ചാൽ അവർ ഈ സിലബസ് പഠിക്കുന്ന രീതി ശരിയാണോ ഇല്ലയോ എന്ന് പ്ലസ് വൺ കഴിയുമ്പോൾ മനസ്സിലാവും. സി ബി എസ്ഇക്ക് അതില്ല. സി ബി എസ്ഇക്കാർക്ക് പ്ലസ് ടുവിലേ മനസ്സിലാവും, കാരണം പ്ലസ് വണ്ണുള്ളവർക്ക് പാസ് ഓർ ഫെയിലേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു അവസരമായിട്ട് എടുക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യണ മെത്തേഡ് ശരിയാണോ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ടൂളായിട്ട് എടുക്കുക പ്ലസ് വൺ റിസൾട്ട്. ഞാൻ പറയാൻ കാരണം ചിലവർ വെച്ചാൽ ഈ റിസൾട്ടിനെയും മാനിക്കാതെ മുന്നോട്ട് പോയിട്ട് പ്ലസ് ടുവിൽ തോക്കുമ്പോൾ പറയുന്ന കാണാം വെച്ചാൽ ഞാൻ പഠിച്ചതാണ് എന്നൊക്കെ. അപ്പോൾ ഇതൊരു റിയാലിറ്റി ചെക്ക് ആയിട്ട് എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ക്ലാസ്സിലോ എവിടെയായാലും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഒരു അവെയർ ആവുക. ഇനി അടുത്ത പോയിന്റ് പറയാനുള്ളത് ഒരു ഡിലേമ. ഈ എൻട്രൻസിന് പോകുന്നവരുണ്ടാവും, ജെഇഇ, നീറ്റ്, സി എ എന്തായാലും. അപ്പോൾ ഇവർക്കൊക്കെ വരുന്ന ഒരു ഡൗട്ടാണ് ഒരു ഇപ്പോഴല്ല ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണോ അതോ ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടേ. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡിലേമ ഭയങ്കരമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻട്രൻസിന് പോകുന്നവർ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇപ്പം എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട് കഴിഞ്ഞ കൊല്ലത്ത്, അവരൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പോയിട്ട് അവസാനം എൻട്രൻസ് നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോയി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ എ പ്ലസ് വേറുണ്ടാവും, കെമിസ്ട്രിയോ ഫിസിക്സോ മാത്സോ. അപ്പോൾ ഈ എ പ്ലസ് ഇമ്പ്രൂവ് ചെയ്തിട്ട് എ പ്ലസ് കിട്ടണമെന്നുള്ളവർ പിന്നെയും അതേപോലെ ഫുള്ള് പഠിച്ചെടുക്കണം. അത് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചെടുത്തത് അത്രയും പിന്നെയും പഠിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഹാഫ് ഓഫ് ദ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും പ്ലസ് ടു ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അവളെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റിലേ പോയി. അപ്പോൾ നിങ്ങൾ അവിടെ തൊട്ട് പിന്നെയും പ്ലസ് ടുവും പഠിക്കണം, അവിടെ തൊട്ട് ആദ്യം തൊട്ട് പ്ലസ് ടു പഠിക്കണം, അല്ലെങ്കിൽ അത് പഠിച്ചത് ഒന്നുകൂടി സെറ്റാക്കണം, പിന്നെ അതിൻ്റെ കൂടെ എൻട്രൻസും പഠിക്കണം, എല്ലാം കൂടി നടക്കില്ല. അവസാനം നിങ്ങളുടെ ആരെങ്കിലും ഒരു എന്താണ് ഒരു മെൻറ്ററോ അഡ്വൈസറോ ടീച്ചർ തന്നെ പറയും ചിലപ്പോൾ, വെച്ചാൽ നിങ്ങൾ ഇനി പ്ലസ് ടു അത്ര ഇതാവും എന്ന് ഉറപ്പില്ലെങ്കിൽ എൻട്രൻസ് വിടണമായിരിക്കും നല്ലതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ നോക്കുമ്പോൾ ഇനി അധികം സമയമില്ല, അപ്പം നിങ്ങൾ അവസാനം ആവണത് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് ക്വിറ്റ് ചെയ്തിട്ട് പ്ലസ് ടു ഫോക്കസ് ചെയ്യും. അപ്പം എനിക്ക് പറയാനുള്ളത് കീമ് പോലുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നവരെ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കുക. കാരണം ഇമ്പ്രൂവ് ചെയ്തിട്ട് പ്ലസ് വൺ മാർക്കാണ് കൂടുന്നത്, കീമിന് എടുക്കുന്നത് പ്ലസ് ടു മാർക്കാണ്. ഇനി ജെഇഇ, എൻ ഐ ടി, ഐ ഐ ടി അതിലൊക്കെ പോകുന്നവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, കാരണം അവരുടെ മാർക്കേ എടുക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ജയിച്ചോ 75% ആണ് നോക്കുന്നത്, അപ്പോൾ അതും എടുത്തു മാറ്റി. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്ലസ് ടു പഠിക്കുന്നത്. കീമ് പോലുള്ള പരീക്ഷകൾക്കാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കുക, പരമാവധി പ്ലസ് ടു ഫോക്കസ് ചെയ്യുക. ഇനിയെങ്കിലും ഇനി പ്ലസ് വൺ പ്ലസ് വൺ അത്ര മാർക്കില്ല, പ്ലസ് ടുവിന് പഠിക്കുന്നവർ എൻട്രൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന പ്ലസ് ടുവിടെ കൂടെ തന്നെ പ്ലസ് വണ്ണും പഠിച്ചു പോകുക. കാരണം എൻട്രൻസിന് പ്ലസ് വണ്ണും ഉണ്ട് പ്ലസ് ടു ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് നിങ്ങൾ പ്ലസ് വൺ വീക്കാണ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുത്, അതും പാരലലി പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് കരുതുന്നു ഇനിയെങ്കിലും സീരിയസ് ആവുക. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ കെമിസ്ട്രിക്ക് മാർക്ക് കൂടണമെന്ന് മനസ്സിലായെങ്കിൽ അതിനനുസരിച്ച് കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി എൻട്രൻസിൽ നിന്നും പോകാത്തവരൊക്കെ ഉണ്ടാവും, ഇപ്പോൾ തുടങ്ങുക, ഒരു വർഷമുണ്ട്, ഒരു വർഷം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഉദ്ദേശം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.